നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല ആരാധിക്കുന്നില്ല എന്നാണ്. ആ അതന്നെ നിങ്ങളെ നിങ്ങളെ മൗലിദിൽ കാണാം. ആ എന്താ കാണാ? ഇർതകബ്തു അലൽ ഖത ارتكبت على الخطا وير حسر ما عدد لك اشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാ കേറി ഞാൻ തങ്ങളോട് അന്യായം യാ സയ്യിദി ഖൈറുൻ നബീ എന്ന് ഞങ്ങളെ മംഗൂസിനോട് ഇതിൽ ഉണ്ട്. ഈ വാക്കി പറയും മനസ്സിലാണ്. എനിക്ക് കിട്ടാത്തോണ്ട് ഞാൻ ചൊല്ലി ഇർത്തകബുത്തു എന്നതിന് ഞാൻ കയറി. ദോഷം പറയുക എന്നത് ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്. എന്നിട്ട് റസൂലിനെ ഒരു ദോഷം കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും പറയോ? ഞാന് വലിയ ദോഷത്തിലേക്ക് കയറിയിരിക്കുന്ന റസൂലേ അത് പുറത്തു കയറുന്ന വലിയൊരു മൗലിദ് പോലെ ഇതിന് വേണ്ടി ഞാൻ മൗലിദ് ഉണ്ടാക്കിയാണ്. മൗലിദ് കാരണം പിന്നെ അള്ളാഹുവിനോടാണ് ദോഷം കൊടുക്കാൻ വേണ്ടി പറയാം. അതിന് മൗലിദ് അതല്ലോ ഖുർആനിൽ പറഞ്ഞതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്. വലവ് അന്നഹും മിൽലമു അൻഫുസഹും ജാവുക فَاسْتَغْفِرِ اللَّهَ وَاسْتَغْفِرَ لَهُمُ الرَّسُولُ لَوَجَدَ اللَّهَ تَوَّابًا رَّحِيمًا വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക മുസ്ലിങ്ങൾ ഇന്നത് ചെയ്തു വരുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ രാഷ്ട്രങ്ങളിലും അത് നടക്കുന്നുണ്ട്. എന്താണ് ആയത്ത്? വലവ് അന്നഹും മിൽലമു അൻഫുസഹും ജാഉ അവര് സ്വന്തം ശരീരങ്ങളെ ആക്രമിക്കുകയും എന്നിട്ട് ജാവൂക്ക തങ്ങളടുക്കൽ അവർ വരികയും ചെയ്താൽ എന്നിട്ട് ഫസ്തഗ്ഫറുല്ലാഹ അല്ലാഹുവിനോട് അവർ പാപമോചനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി പാപമോചനത്തിന് ആവശ്യപ്പെട്ടാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ അവരെ തൗബ സ്വീകരിച്ചവരായി അവർക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ അവരെ അല്ലാഹു തൗവാബും റഹീമുമായി കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഈ ആയത്തിൽ പറഞ്ഞത്? ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരിക. ഒന്ന്. രണ്ടാമത്തത് ഫസ്തഗ്ഫറുല്ലാഹ അവിടെ വന്ന് റസൂലിന്റെ ആ സന്നിധാനത്തിൽ വെച്ച് അവര് പൊറുക്കലിനെ തേടുക. എന്നിട്ട് വസ്തഗ്ഫറ ലഹുമുർ റസൂലു റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുക. എന്നാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാന ഈ ആയത്ത് വിശദീകരിച്ച് ഇബ്നു കസീർ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഇബ്നു കസീർ ഞങ്ങൾ വരെ അംഗീകരിക്കുന്ന, അതായത് ഇബ്നു തൈമിയ മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മയ്യത്ത് കഴുകിയ വെള്ളം ബർക്കത്തിന് കുടിച്ച പണ്ഡിതനാണ് ഇബ്നു തൈമിയ, അല്ല ഇബ്നു കസീർ. അദ്ദേഹം പറയുന്ന അപ്പൊ ബർക്കത്തുണ്ടാവും. എന്താണ് അതിന് പറയുന്നത്? അല്ലാഹു തആല നിർദ്ദേശിക്കുന്നു, അള്ളാഹന്റെ നിർദ്ദേശ, അതാണ് ഞങ്ങൾ നടപ്പാക്കുന്നത്. എന്ത്? അൽ ഉസാത്ത തെറ്റ് ചെയ്ത പാപികളെ, വൽ മുദ്നിബീന തെറ്റ് ചെയ്തവർ, അതിൽ മൗലൈമാർ വിടുവല്ലേ നമുക്കറിയില്ല, ഇദാ ഹക്കാ മിൻഹും അവരിൽ നിന്നുണ്ടായാൽ, അൽ ഖതഉ വൽ ഇസ്യാൻ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടായാൽ എന്ത് വേണം? അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താ? അയ്യത്തുഹു ഇല റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിന്റെ അടുത്തേക്ക് വരണം. എന്നിട്ടോ യസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു അല്ലാഹുവിനോട് അവർ റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കലിനെ തേടണം. എന്നിട്ട് വയസ്അലൂഹു റസൂലിനോട് അവരാവശ്യപ്പെടണം. വയസ്അലു അവരാവശ്യപ്പെടണം ഹു റസൂലിനോട്. എന്ത്? അയ്യസ്തഗ്ഫിറു ലഹും അവർക്ക് വേണ്ടി പാപമോചനത്തിന് ഇരക്കാൻ റസൂലിനോട് ആവശ്യപ്പെടണം. ഫൈന്നഹും ഇദാ ഫഅലു ദാലിക അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താബല്ലാഹു അലൈഹിം അല്ലാഹുവരുടെ തൗബ സ്വീകരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വലവന്നഹും എന്ന ആയത്തിന്റെ അർത്ഥം ഇതാണെന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന പണ്ഡിതനായ ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളെ മൊത്തം പൊട്ടന്മാരാക്കപ്പോ ചെയ്തത് വലവ് ഇന്നലമു വലവ് അന്നഹും ഇന്നലമു എന്നൊക്കെ പറഞ്ഞു ഇവിടെ എന്റെ ദോഷം പുറത്തിരിയുന്നുള്ളത്. ഇവിടെ ദോഷം പുറത്തരാൻ വേണ്ടി റസൂല്ലാനോട് പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞത്. ഇവിടെ ഈ ഒരു ആയത്തോതി ആയത്തോതിയിലൂടെ റസൂല്ലാനോട് ദോഷം പുറത്തേരിയുന്ന അതിനെ ഇവിടെ പറഞ്ഞാ അതിന്റെ ഇതിന്റെ അർത്ഥ റസൂല്ലാനോട് ദോഷം പുറത്തേരിയാറുന്നത് നിർവചനം എന്താ? ഏയ് ഗുൽമു എന്നാൽ എന്താ? നുൽമ എന്നാൽ എന്താ? ആയത്തിന് കുറ്റം തന്നിട്ടില്ല. അതിന് നുൽമ എന്നാൽ എന്താ? നുൽമിന്റെ അർത്ഥം ഡിക്ഷണറി കൂടി അരിപ്പൊടി
ദുൽമാന തെറ്റ് കുറ്റം എന്നൊക്കെ തന്നെ, അക്രമം തന്നെ അക്രമത്തെ അക്രമം തന്നെ കുറ്റല്ലേ? അംഗീകരിച്ചല്ലോ അൽഹംദുലില്ല. മൗനം സമ്മതം നമ്മൾ കൂട്ടുക, തുറന്ന് മൗലൈമാരൊന്നും പറയലില്ല. എന്തായിക്കോട്ടെ, മൗനം സമ്മതിച്ച് കൂട്ടുക. അപ്പൊ ദുൽമാന കുറ്റം തന്നെ, അതിപ്പോ അംഗീകരിച്ചല്ലേ? ഖുർആൻ പറഞ്ഞത് ഇന്ദിരമങ്കാന ഹൈ എന്നാണ്, ജീവിച്ചിരുന്നവർക്ക് പിന്നെ പിന്നെ ഇന്ദാറെന്നാണ് ഖുർആൻ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ മൗലവി ഇർത്ത കത്തിയല്ലേ? ഏതാ ഇയാള്? ആരോട് ചിന്തിക്കുന്നുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ ഇർത്ത കത്തിയല്ലേ? അതിന് മരിച്ചവരോടാ തോന്നുന്നത്, മരിച്ചവർക്ക് മരിച്ച ആൾക്കതിന് വേണ്ടി തോന്നുന്നത്. ആയത്തോ ജീവിച്ചിരിക്കുന്നവരോട് മരിച്ച നബിനോട് പറയാൻ ആയത്ത് പറഞ്ഞു. നിങ്ങളിപ്പോ ഇവിടെ ഈ ജനങ്ങളാകും, ഈ ആയത്തോ നിങ്ങൾക്ക് ചെയ്യാനോ? റസൂലിന് ചെയ്യാനല്ല, റസൂലിനോട് പറയാനാണ് ഇതിൽ പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരോട്, ജീവിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ ചെയ്യണോ പറയണോ? നിങ്ങളിപ്പോ ഈ പറഞ്ഞോട്ട് ജനങ്ങൾ മനസ്സിലാക്കി എന്താ, ഈ ആയത്തിൽ ദോഷമൊക്കെ പൊടുത്തിരിക്കുന്നതാണ്. അവരെ പാപം പൊറുക്കുന്നതായിട്ട് അള്ളഹാൻ അവർക്ക് എത്തിക്കാന്ന് ഖുർആനിൽ പറഞ്ഞ അള്ളവരുടെ അള്ളവർണ്ണവും സ്വീകരിക്കാതെയോ? ഹദീസ് തള്ളി തള്ളി ഇപ്പൊ ഖുർആനും തള്ളൽ തുടങ്ങിയോ? എന്താ നമുക്കറിയില്ല. ആ ഖുർആന്റെ വാക്യതല്ല വജദുല്ലാഹ തവ്വാബർ റഹീമ. ഏയ്, അപ്പൊ ഖുർആൻ ഒഴിവാക്കൽ തുടങ്ങിയപ്പോ ഒഴിവാക്കേണ്ടി വരും വഹാബിസം നിലനിൽക്കണമെങ്കിൽ. ഖുർആൻ ഒഴിവാക്കിയ ഹദീസ് ഒഴിവാക്കിയാൽ മാത്രം പോരാ, ഖുർആൻ ഒഴിവാക്കേണ്ടി വരും, നാളെ വഹാബിസ് അവിടെ നിലനിൽക്കും. ആ ഇനി ഉണ്ടായി ചോദിക്കും.